അയ്യപ്പ ദർശനങ്ങൾക്ക് വേണ്ടി അരനൂറ്റാണ്ടിലേറെ കാലം തുടർച്ചയായി ശബരിമല കയറിയിരുന്ന മുതിർന്ന ഗുരുസ്വാമിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. അടങ്ങാത്ത അയ്യപ്പ ഭക്തിയുടെയും 41 ദിവസം മുടങ്ങാതെ എടുക്കുന്ന തീവ്രവ്രതങ്ങളുടെയും കരുത്താർജിച്ചിരുന്നവർ കൊടുങ്കാട്ടിലൂടെ പുതുവഴി വെട്ടിയും കല്ലും മുള്ളും ചവിട്ടി നടന്നും കാട്ടുമൃഗങ്ങളെ ഭയന്നുമൊക്കെയുള്ള സാഹസികമായ തീർത്ഥാടന യാത്രകൾ തങ്ങളുടെ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടുള്ള ആ യാത്രകളിലുടനീളം തങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നത് ശാസ്താവിലുള്ള സമർപ്പണബോധവും നിലയ്ക്കാത്ത ശരണം വിളികളുടെ ഊർജപ്രവാഹവും അയ്യപ്പ കടാക്ഷവുമാണെന്ന് വിശ്വസിക്കുന്നവർ ഇത്തരം സാഹസിക യാത്രകൾക്ക് വേണ്ടി തങ്ങളുടെ നല്ല കാലം അരനൂറ്റാണ്ടിലേറെ കാലം തങ്ങളുടെ ജീവിതവും നൂറുകണക്കിന് ശിഷ്യന്മാരുടെ ജീവിതവും ചിട്ടപ്പെടുത്തിയിരുന്നവർ ഇത്തരം ഗുരുസ്വാമിമാരിൽ പലരും മൺമറഞ്ഞു പോയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന ഏതാനും ഗുരുസ്വാമിമാരെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. അതിനായി ആദ്യം നമ്മൾ പോകുന്നത് നൂറുകണക്കിന് ശിഷ്യസമ്പത്തിനാൽ ശ്രദ്ധേയനും പ്രശസ്തനുമായ ഒരു ഗുരുസ്വാമി പയ്യന്നൂർ മൂരിക്കോവിലിൽ വിശ്രമ ജീവിതം നയിച്ചു വരുന്ന. എൻ്റെ പേര് പി വി കുട്ടിക്കൃഷ്ണൻ, മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനി സി എച്ച് എന്നും പേരൻ മകൻ. വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മോമൻ ഒരു മലക്ക് പോയ ഫോട്ടോ ഞാൻ എൻ്റെ തലശ്ശേരി പന്ന്യന്നൂരുള്ള വീട്ടിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ശബരിമലേനെപ്പറ്റി ഞാൻ ആദ്യം അറിയുന്നത്. പക്ഷേ ഞാൻ മലക്ക് പോയത് അതിൻ്റെ എല്ലാം എത്രയോ ശേഷം കാനാ വീട്ടിലെ പി വി ബാലകൃഷ്ണ ഗുരുസ്വാമി ഒരു പയ്യന്നൂർ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്. ഒരാന്ന് എൻ്റെ ഗുരുസ്വാമി. ഞാൻ അന്ന് മാതൃഭൂമി ഓഫീസിൽ ഇരിക്കുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതും വരുന്നതെല്ലാം കാണലുണ്ടായിരുന്നു. അവർക്ക് അന്ന് പയ്യന്നൂരിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഈ ബാലകൃഷ്ണ ഗുരുസ്വാമി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവർ പോകുന്നത് കണ്ടെടുത്ത് എനിക്കെന്തോ ഒരു ചെറുപ്പത്തിൽ അമ്മവൻ പോയിട്ടുള്ള ആ ചിത്രം കണ്ട ഓർമ്മ വന്നത് കൊണ്ട് ഒരു ആവേശം വന്നു. ഞാൻ ഇവരെ കെട്ടുനിറക്കെല്ലാം പോയിട്ട് കണ്ടു പിറ്റേത്തെ കൊല്ലം മാലയിടുന്ന സമയം മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവരുടെ അടുക്ക പോയിട്ടുണ്ട്, ഗുരുസ്വാമി എനിക്കും മുദ്ര ധരിക്കണമെന്നുണ്ട്, അതിനകത്തോട്ട് രണ്ട് കറുപ്പും ഉണ്ട് മേടിക്കണം, പിന്നെ ഒരു തുളസി മാല മേടിച്ചോ, അത് രണ്ട് വെള്ളമുള്ള തേങ്ങ വേണം. പെരുമാളമ്പലത്തിൽ അതിരാവിലെ 4 മണിക്ക് മുമ്പേ എൻ്റെ ഒന്നായിട്ട് നടക്കാൻ വരണം, എന്നിട്ട് ചെറിയൊന്ന് മുങ്ങിക്കുളിക്കണം, ഇതെല്ലാം പറഞ്ഞു. വാരിക്കര മാധവൻ നായനാറ് കേളത്ത് അയാൾ, പിന്നെ എനിക്ക് മറ്റാരും ഓർമ്മയില്ല. ഒരു കൃഷ്ണപ്പുതാറുണ്ട് കെട്ടും വീട്ടിൽ, കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു അയാൾ ചായപ്പൊടി നടത്തുന്നത്. എൻ്റെ അതേ കൊല്ലാന്ന് അയാളും മാലയിട്ടത്. മറ്റാരും ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല, കാരണം വെച്ചാൽ കൊല്ലങ്ങൾ കുറയായി. 1961 ഞാൻ ആദ്യമായിട്ട് പോകുന്നു. ഞാനന്ന് ഇവിടെ നരകത്തോട്ടിൻ്റെ കുറച്ച് ഇപ്പുറമുള്ള എവിടെയായിരുന്നു താമസം. ഇവർ അതിൻ്റെ മുമ്പ് ആടുന്ന മലക്കൊണ്ട് ആടുന്ന ഇവർ നീട്ടി ശരണം വിളിച്ചാൽ കേൾക്കും. അതിന് കണക്കായിട്ട് ഞാൻ രാവിലെ പല്ലെല്ലാം തേച്ച് തയ്യാറായിട്ട് നിന്നു പോയി പെരുമാള പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുതൽ. ഇവർ കുളിക്കുമ്പോൾ ഒന്നിച്ചിട്ട് ഗംഗാ ആവാഹന മന്ത്രം ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഇവരെ ചൊല്ലി ഗംഗയെ ചെയ്യുന്ന ചെയ്യുക, ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലയസ്മിൻ സന്നിധി ഗുരുന്ന് പറഞ്ഞിട്ട് കൈക്കുമ്പിള്ളി ഇങ്ങനെ വെള്ളമെടുത്തിട്ട് 3 പ്രാവശ്യം അങ്ങോട്ട് തന്നെ ഒഴുക്കണം. അങ്ങനെയാണ് അന്ന് മാലയിട്ടത്. പെരുമാളം മുമ്പിൽ ആടെ എത്തിയെത്തി ആദ്യ അരയാലിന് 7 പ്രദക്ഷിണം വെക്കണം. മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപായ, അഗ്രതോ ശിവരൂപായ, വൃക്ഷരാജായ തേ നമ എന്നും പറഞ്ഞിട്ട് തന്നെ 7 പ്രാവശ്യം ഏത്തോടണമെന്ന് പറഞ്ഞു, അല്ല 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പതിനെട്ട് സുബ്രഹ്മണ്യ സ്വാമീൻ്റെ മുമ്പിലാടെ എത്തിയെടുത്ത് പറഞ്ഞു ഇവിടെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. ഞാൻ മുട്ടുകുത്തി നമസ്കരിച്ചു, മുട്ടുകുത്തിയിട്ട് സ്ത്രീകളാണ് നമസ്കരിക്കേണ്ടത്. ഉരസാ ശിരസാ ചെയ്വ വചസാ മനസാ ദൃശ പദ്ഭ്യാം കരാഭ്യാം ജാനുഭ്യാം പ്രണാമോ അഷ്ടാംഗീരിത എന്ന് പറഞ്ഞിട്ട് തന്നെ ഇത് ഏത്തോട്ടുന്നു. ആദ്യം ഇവർ ഏത്തോട്ടിട്ട് കാണിക്കും, ഇത് എല്ലാം ഓറ ആദ്യം ചെയ്ത് കാണിച്ചിട്ടേ നമ്മളോട് ചെയ്യാൻ പറയും. അങ്ങനെ തൊഴുവൻ പറഞ്ഞു ഇങ്ങനെ ഇത് കൈ ഇത് ഇതാക്കിയിട്ടല്ല, ഒരു വിടരാൻ പോകുന്ന താമര മുട്ടിൻ്റെ മാതിരി തന്നെ തൊഴുത് നിൽക്കണം. അങ്ങനെ തൊഴുത്
നെയ്യമർത്ത് വെക്കാൻ പറഞ്ഞ നേരത്തെ ആദ്യം തൊട്ട് തലയിലൊക്കെ തൃപ്പടി എന്ന് പറഞ്ഞു, തൊട്ട് തലയിൽ വെച്ച് കയറി നെയ്യമർത്ത് വെച്ചു. ഓറാന്ന് തന്നെ ഇതെല്ലാം കാണിച്ചിരുന്നു. അങ്ങനെ എല്ലാ അമ്പലത്തിലും 10 ദിക്പാലകന്മാരുണ്ടാവും. അവരെ വലം വെച്ചിട്ട് തുഴ പ്രദക്ഷം വെച്ച് പ്രസാദം മേടിച്ച് പ്രസാദം കുടിക്കുമ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സമ്പ്രദായമുണ്ട്. ചുണ്ട് ഉള്ളം കൈക്ക് മുട്ടിക്കൂടാ, ഇങ്ങനെ പൊന്തിച്ച് കുടിച്ചോളണം, അല്ലെങ്കിൽ കൈ എച്ചിലാവും. പിന്നെ ആ എച്ച് കൈ കൊണ്ട് അതൊക്കെ വേണ്ടി വരിക. ഇതെല്ലാം ഇവർ എൻ്റെ ഗുരുസ്വാമി എനിക്ക് പറഞ്ഞുതരും. അത് ശരിക്കും ഞാൻ ഓർമ്മിച്ച് പഠിച്ചിട്ടാണ് ഇവരോട് പറഞ്ഞത്. 3 പ്രദക്ഷിണം വെച്ചു ഗണപതിൻ്റെ അടുക്ക. ആടെ ആകുമ്പോൾ ഇവർ പറഞ്ഞു ഏത്തോടണം ഗണപതിക്ക്, 12 ഏത്തോടണം. അത് ഇപ്പം പെട്ടെന്ന് ഇതിൽ നീ ഏത്തോട്ടാൽ മതി. പിന്നെ ഗണപതിൻ്റെ 12 പര്യായം പറഞ്ഞുകൊണ്ട് പ്രഥമം വക്രതുണ്ടഞ്ച ഏകദന്തം ദ്വിതീയം തൃതീയം കൃഷ്ണവീങ്കാക്ഷം എന്നുള്ള ആ ശ്ലോകം ചൊല്ലിയിട്ട് ഏത്തോട്ട് പ്രദക്ഷിണം വെച്ച് പ്രസാദവും മേടിച്ച് തൊട്ടിട്ട്. അന്നത്തെ കാലത്ത് വെച്ചാൽ രാവിലെ 4 മണിക്ക് മുമ്പേ പെരുമാൾ അമ്പലത്തിലേക്ക് നടന്ന് പോയിട്ട് മുങ്ങിക്കുളിച്ച് തോന്നിട്ട് പ്രദക്ഷിണം വെക്കണം. അത് വളരെ കർശനം. എപ്പോൾ ഇവരുണ്ടാവും, ഇവർ ആടെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എത്തിയിട്ട് ഇവർ നീട്ടി ശരണം വിളിക്കുമ്പോൾ ഞാൻ എത്തണ്ടു ആടെ. എന്നിട്ട് അങ്ങനെ പോകും. പഴയ പണ്ടത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുക്കാന്ന് അന്ന് താമസം ഉണ്ടായി. അങ്ങനെ പോയി മലക്ക് പോകുമ്പം ഇവർക്ക് ഇവരുതായിട്ടുള്ള കണ്ടുണ്ട്. അന്നത്തെ ഇവർ പറയും ഗുരുദക്ഷിണ ചെയ്യണം, അത് കാറുപ്പിയെ തരാൻ പാടില്ല. സ്വകാര്യ ഇവരെ നേരെ അനുജൻ ഒരു ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് റെയിൽവേയിലുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഓർവുണ്ടായിരുന്നു ഞങ്ങളെ നേരെ മലക്ക്. ഇവരോടെല്ലാം പറയും എന്നാൽ ഈ പൈസ ഇവർ വേറെന്നെ കെട്ടി വെക്കും കറുത്ത സഞ്ചി. എന്നിട്ട് ഗോപാലിനെയും മറ്റാരെയും ഗുരുസ്വാമീനെയും വിളിച്ചിട്ട് പറയും ഇത് കൊണ്ടുപോയിട്ട് അവിടെ ഭണ്ണാരത്തിലിട്ടിട്ട് പോവാം. ഈ ദക്ഷിണ കിട്ടുന്ന പൈസ ഇവർ വേറെ എടുത്തിട്ട് അരക്കൊണ്ടങ്ങായിട്ട് അത് എടുത്തിട്ടെല്ലാം ഇടിയിക്കും, അവിടെ തന്നെ ഇട്ട് ചിലവാക്കിക്കും. ആ സമ്പ്രദായമാണ്. ഗുരുസ്വാമീൻ്റെ വീട്ടിൽ വെച്ചിട്ട്, അതായത് കാനാകൃഷ്ണൻ്റെ വീട്ടിൽ, ഇപ്പോൾ അവിടെ ബി കെ എം ആസ്പത്രിയുള്ള അവിടെയാണ് അന്നത്തെ വീട്. ആ വീട്ടിൽ വെച്ചിട്ട് ആ കെട്ട് നിറച്ചിട്ട് പുറപ്പെട്ടത്. അന്നത്തെ യാത്ര നമുക്ക് ആ വിഷമം നിന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും മലക്ക് ആളുള്ളൂ. എരുമേലിയിൽ അവിടെ എത്തുന്നവരെ വൈക്കൊരു രാത്രി ഒരു വീട്ടിൽ താമസിച്ചിട്ട്, അല്ല ഒരു വൈക്കൊരു അമ്പലത്തിൽ താമസിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ആരുവിയാണെന്നാണ് തോന്നുന്നത് എൻ്റെ ഓർമ്മ. വൈക്കുന്നതെല്ലാം ഭക്ഷണം വെച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയിന്. കാരണം എന്ന് വെച്ചാൽ മുൻകെട്ടിൽ 2 നാഴി അരി ഉണക്കലരി നിവേദ്യത്തിനുള്ളതിനു പുറമെ പിൻകെട്ടിൽ അന്ന് ഒരിടങ്ങഴീൻ്റെ അടുത്ത് ഒരു ഓരോരാളും പുഴുക്കലരി കരുതും. പിന്നെ വേണ്ടുന്ന സാധനം മറ്റു പിന്നെ വൈക്കുന്നാന്ന് കൊള്ളിക്കായിട്ട് മേടിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിച്ചിട്ട് പോലുണ്ടായിന്. വലിയ ചെമ്പ് അലുമിനിയം പാത്രമെല്ലാം എടുത്തിട്ടാണ് യാത്ര. എരുമേലിൽ നിന്നും ചായ വെച്ചിട്ടും ഇതെല്ലാം കഴിച്ചു ആടുന്ന് പിന്നെ കഞ്ഞി കുടിച്ചിട്ട് പുറപ്പെട്ടു. അഴുതക്കടവും കരിമലയെല്ലാം കയറിയിട്ടാണ് പോയത്. വൈക്കുന്നതെല്ലാം ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിക്കും. പമ്പയിൽ വെച്ചിട്ട് സദ്യ ആക്കിയിട്ട് പമ്പ സദ്യ ഭഗവാൻ ആദ്യം വിളമ്പിക്കൊടുത്ത് ഞങ്ങൾ ഭജനയും കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കൽ. അങ്ങനെ ഇനി മുമ്പായിട്ട് പമ്പയിൽ നിന്ന് പിതൃതർപ്പണമുണ്ട്, അതുമെല്ലാം കഴിച്ചിട്ടാണ് പുറപ്പെട്ട്. സന്നിധാനത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ട് തൃപ്പടി ചെല്ലുമ്പോൾ അഷ്ടാദശം മഹാസാരം ശാസ്ത്രദർശനദായകം വിദിതം ശുദ്ധ ഉത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം. ഞങ്ങളെക്കൊണ്ട് എല്ലാം ചെല്ലിച്ചിട്ട് തൃപ്പടി തൊട്ട് തലയിൽ വെച്ചിട്ടേ ഗുരുസ്വാമി തൃപ്പടി കയറാൻ വിട്ടിട്ടുള്ളൂ. ആദ്യം തൊട്ട് തലയിൽ വെച്ച് ഓരോ പടിയിലും വലത്തേക്കാൽ ആദ്യം വെച്ച് പിന്നെ ഇടത്തേക്കാൽ വെക്കാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത്തെ പടി ചവിട്ടുന്നതിന് മുമ്പ് തൊട്ട് അത് പറയുന്ന സമയം വരില്ല. കയറുമ്പോൾ പടപടെ അങ്ങ് കയറി പോകാൻ പറ്റും. പക്ഷേ ആദ്യം തൊട്ട് തലയിൽ വെച്ചിട്ടേ ചവിട്ടാൻ പാടുള്ളൂ. അത് വലത്തേക്കാലാദ്യം വെച്ച് രണ്ടാമത് ഇടത്തേക്കാലും വെച്ചിട്ടേ ഓരോ സ്റ്റെപ്പും കയറാൻ പാടുള്ളൂ എന്നുള്ള വീട് പ്രത്യേകിച്ച് പറഞ്ഞ് അത് പ്രകാരമാണ് കയറിയത്. കയറി പ്രദക്ഷിണം വെച്ചു. അന്ന് ഗുരുസ്വാമീൻ്റെ ഒന്നിച്ച് പോകുമ്പോൾ അടക്കം ഞാൻ 3 ശയന പ്രദക്ഷിണം അന്ന് ചെയ്തിട്ടുണ്ടായിന്. കുറേ കാലം അങ്ങനെ ചെയ്തിന്.
പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭഗവാന്റെ മുമ്പിൽ എത്തുമ്പോൾ ഉള്ളൊരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല. അത് അത്രയും ഭയങ്കര ഇന്നത്തെ മാതിരിയുള്ള വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. തോത് നിൽക്കാൻ പറ്റും. നെയ്യഭിഷേകത്തിൻ്റെത് പ്രത്യേകിച്ച് ഒരു പിന്നെ ഗുരുസ്വാമി അതിൻ്റെയും രഹസ്യം പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഗുപ്തസ്യ ദേവകാര്യാർത്ഥം പൂരയൻ കപിലാകൃതം എന്നാണ് പിന്നെ നെയ്യ് നിറക്കുന്ന മന്ത്രം. അത് ഒരു പറഞ്ഞ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പണ്ട് ഈ നെയ്ത്തോണിയിൽ തേങ്ങ പൊട്ടിച്ചൊഴിച്ചാൽ ദേവന്മാർ വന്നിട്ട് എടുത്തിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ ഇത് ചെല്ലുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ അഭിഷേകം ചെയ്തിട്ട് നമുക്ക് പ്രസാദം ഇങ്ങോട്ട് കിട്ടും. പണ്ട് നെയ്ത്തോണിയിൽ പൊട്ടിച്ചൊഴിക്കലാണ്, അതാണ് ഭഗവാൻ നെയ് നിറക്കുന്ന കേരമൂലെ സിദ്ധബ്രഹ്മ എന്ന് പറയുന്ന മന്ത്രത്തിലുള്ളത്. ഗുപ്തസ്യ ദേവകാര്യാർത്ഥം പൂരയൻ കപിലാകൃതം. കപിലവർഗത്തിൽപ്പെട്ട പശുവിൻ്റെ ആണ്, ഇപ്പോഴത്തെ പോലെ ജെർസി പശു എന്നല്ല, കപിലവർഗത്തിൽപ്പെട്ട പശുവിൻ്റെ നെയ്യ് തന്നെ ആയിരിക്കണം. അത് നിറച്ചിട്ട് അത് നെയ്ത്തോണിയിൽ ഒഴിക്കുകയുണ്ട്. എന്നാൽ ദേവന്മാർ വന്നിട്ട് അത് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ പിന്നെ വെച്ചാൽ പ്രസാദം ഇങ്ങോട്ട് കിട്ടും, നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ സന്നിധാനത്തിൽ ഒരു ദിവസം താമസിച്ചിട്ട് പിറ്റേന്നേ മടങ്ങിയിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ഓർമ്മ 8 ദിവസം എടുത്തു എന്നാണ് യാത്രക്ക് അന്ന്. ഇന്നിപ്പം പറയുക വെച്ചാൽ 2-3 ദിവസം നേരെ വെച്ചാൽ അന്ന് 8 ദിവസം എടുത്തിട്ടാണ് മടങ്ങിയത്. വരുമ്പോൾ ഒരു വക തളരും. സാധാരണ എല്ലാവരും 3 കൊല്ലെങ്കിൽ ചുരുങ്ങിയത് അവനവൻ്റെ ഗുരുസ്വാമിൻ്റെ ഒന്നായിട്ട് തന്നെ പോവും. പക്ഷേ എൻ്റെ നിർഭാഗ്യം എന്ന് വെച്ചാൽ 2-ാമത്തെ കൊല്ലം എനിക്ക് ഇവരൊന്നായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇവർ മദ്രാസിൽ ജോലി കിട്ടിയിട്ട് പോയി. എന്തോ ഭാഗ്യത്തിനന്ന് പാലക്കാട് മറ്റുള്ള ഒരു വലിയ നീണ്ട താടിയുള്ളൊരു സ്വാമി വന്നിട്ട് ഞാൻ ഇവരെ വീട്ടിൽ നിന്ന് കത്തയച്ചിട്ട് ഇവരോട് സമ്മതം മേടിച്ചു. അന്നേരത്തോരും നീ ഒന്നുമില്ല, അവരൊന്നായിട്ട് പോയാൽ മതി, പിന്നെ ഏതായാലും എന്നോട് സമ്മതം ചോദിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ കന വീട്ടിൽ പോയിട്ട് ഇവരെ അഡ്രസ്സെല്ലാം മേടിച്ച് കത്തെല്ലാം എഴുതി സമ്മതം മേടിച്ചിട്ടാണ് ഞാൻ ഇതാക്കിയത്. ആ ഒരു ഗുരുസ്വാമിൻ്റെ ഒന്നായിട്ടും 1 കൊല്ലേ പോയിട്ടുള്ളൂ. 3-ാമത്തെ കൊല്ലം ആദ്യം ഗുരുസ്വാമി വന്നു, ഓരോന്നായിട്ട് തന്നെ പോയി. 4-ാമത്തെ കൊല്ലം ആകുമ്പോൾ ആദ്യം ഇവരില്ല, പിന്നെ ഞാൻ സ്വയം മുദ്ര കൊടുത്തിട്ട് പോകേണ്ടി വന്നു 4-ാമത്തെ കൊല്ലം മുതൽ. ആ ഒരു കൊല്ലം ഒരു വാനിലെ പോയി രാഘവമ്പിള്ള 134 വാനിൽ. തൊട്ടടുത്ത കൊല്ലം ആകുമ്പോൾ ഒരു ബസ്സിൽ പോകേണ്ട ആൾ നിർബന്ധമായിട്ട് ഞാൻ മുദ്ര കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയി വന്നു. പയ്യന്നൂർ ഞാനാണ് ആദ്യമായിട്ട് ഒരു ബസ്സിൽ ആളെ കൂട്ടിക്കൊണ്ടുപോയത്. ആ ബസ്സിൽ തന്നെ അന്ന് 55-60 ആളോ മറ്റുണ്ടായിരുന്നു. ഇവിടെ മോരിക്കൂലിൽ മരിച്ച ബാലൻ ഡ്രൈവർ അത് NKVT ബസ്സിൽ ബാലൻ ഡ്രൈവർ അടക്കമുള്ള കുറേ ആൾ. പിന്നെ എൻ്റേതായിട്ടുള്ളൊരു സമ്പ്രദായത്തിൽ ഞാൻ കുറേ കൊല്ലം എനിക്ക് വളരെ നിർബന്ധം എന്ന് വെച്ചാൽ ചുരുങ്ങിയത് 41 ദിവസം വ്രതം എടുക്കണം. കെട്ട് നടക്കും മുമ്പ് തന്നെ 41 ആക്കിയിട്ടേ അവൾ പോലുള്ളൂ. അത് വൃത്തിയ സംക്രമത്തിന് മുമ്പല്ലാണ്ട് അതിൻ്റെ ശേഷം ആവില്ല. അത് മുമ്പ് തന്നെ നല്ലൊരു ദിവസം നോക്കിയിട്ട് മാറിയിടും. ഇപ്പോൾ ഇതുണ്ടല്ലോ യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട വീഴുന്നാൽ, അങ്ങനെയുള്ള കുറച്ച് അങ്ങനത്തെ പഴയ അന്ധവിശ്വാസം ഉണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. മാലയിടാൻ പറ്റുന്ന നല്ല ദിവസം നോക്കിയിട്ടേ മാലയിടലുള്ളൂ. അങ്ങനെ ഒന്നിച്ച് വരുന്നവരെടുക്കുന്നുണ്ട്. ശാസ്താവിനെ കുറിച്ചിട്ട് ഭഗവാന്റെ തൃപ്തി മനസ്സിലാക്കണമെങ്കിൽ ശനീശ്വരനെയാണ് ജ്യോതിഷന്മാർ ആയിരിക്കുക. ഈ ശനി ആരാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. സൂര്യൻ്റെ ഭാര്യയാണ് സംജ്ഞാദേവി, ഛായാസംജ്ഞൻ്റെ മകനാണ് ശനീശ്വരൻ. സംജ്ഞാദേവി സൂര്യൻ്റെ ചൂട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് തപസ്സിന് മൂപ്പറ യോഗശക്തിയിലൊരു അതേ രൂപത്തിലൊരു സ്ത്രീനെ ഉണ്ടാക്കിയിട്ട് അവിടെ ഭാര്യയായിട്ട് നിർത്തിയിട്ട് ഇവള് ഹിമാലയത്തിലേക്ക് മലക്ക് പോയി എന്നാണ് പഴയ പുരാണം. സംജ്ഞാദേവിയിൽ ശനിക്ക്
വൈവസ്വത മനു യമൻ യമുന ഇതാണ് മക്കൾ. അവർക്ക് ഒരു ദിവസം ഈ ഛായാസംജ്ഞ യമന ചവിട്ടി. ആ സമയത്ത് സൂര്യന് ഒരു പെറ്റമ്മക്കൊരിക്കലും മകനെ ചവിട്ടാനാവില്ലല്ലോ. ഇതെന്താണെന്ന് വെച്ചിട്ട് മൂപ്പറ യോഗശക്തിയിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് യഥാർത്ഥ ഭാര്യയല്ല, ഈ ഭാര്യയുടെ രൂപത്തിലുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാകുന്നത്. ഭാര്യ അടിയല്ല എന്ന് നോക്കുമ്പോൾ കുതിരേൻ്റെ രൂപത്തിൽ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന അതിലാണ് ഈ ദേവവൈദ്യന്മാരായിട്ടുള്ള അശ്വിനി ദേവന്മാർ, അശ്വിനി ദേവൻ നാസത്യനും ദസ്രനും ഈ രണ്ടാൾ അതിലുണ്ടായതാണ്. ഈ സൂര്യനും കുതിരയായിട്ടാണ് പോയിട്ട് മൂപ്പറെ കൂട്ടിക്കൊണ്ടുവന്നത്. അതിലുണ്ടായ മക്കളാണ് ഈ ദേവവൈദ്യന്മാരായിട്ടുള്ള അശ്വിനി ദേവന്മാർ. അവർക്ക് ഇങ്ങനത്തെ കഥകളെല്ലാം ഒന്നിച്ച് മലക്ക് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ഉള്ള ഈ ബലിക്കല്ലുകൾ, നാലമ്പലത്തിനുള്ള ബലിക്കല്ലുകൾ, ഗർഭഗൃഹത്തിൻ്റെ ഇതിലേക്ക് കിടക്കുന്ന ആ സോപാനത്തിൽ നമ്മൾ നെയ്യമൃതെല്ലാം വെക്കുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ടതായാലൊരു ബലിക്കല്ലുണ്ട്. അത് ഇന്ദ്രനാണ്, കിഴക്കിൻ്റെ അധിപൻ. കിഴക്ക് തെക്ക് മൂലക്കുള്ളത് അഗ്നി. ഇങ്ങനെ എട്ട് ദിക്പാലകന്മാർ, പിന്നെ ഊർധ്വലോകത്തിൻ്റെ അധിപനായിട്ടുള്ള ബ്രഹ്മാവ്. ബ്രഹ്മാവ് എവിടെ ചോദിച്ചാൽ ഈശാനകോണിലാണ്, ഈശൻ്റെ തൊട്ടടുത്തുള്ളതാണ്. അങ്ങനെ തെക്ക് പടിഞ്ഞാറ് മൂലക്കുള്ളതാണ് അനന്തൻ, അധോലോകത്തിൻ്റെ അധിപൻ. അത് അവിടെ തായാലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ തെക്ക് പടിഞ്ഞാറ് മൂലക്ക്, ഇങ്ങനെയുള്ള ഈ പത്ത് ദിക്പാലകന്മാരടക്കമുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കലുണ്ട്. എല്ലാം എൻ്റെ ഒന്നിച്ച് മലക്ക് വരുന്നവർക്ക് മുഴുവൻ അങ്ങനെ കർശനമായിട്ട് ഇവരെ കൊണ്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്യിക്കും. ശിഷ്യന്മാർക്ക് മുഴുവൻ ഒന്നിച്ച് ഇവരെ ഒന്നിച്ച് കുളിച്ചിട്ട് ഒന്നിച്ച് താമസിച്ചിട്ടെല്ലാം അന്നത്തെ കാലത്ത് മലക്ക് പോലും ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്നിപ്പം പലരും വിചാരിക്കുന്നത് ഭഗവാൻ പുലിവാഹനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഭഗവാൻ്റെ വാഹനം എന്ന് വെച്ചാൽ പുലിയല്ലേ എന്നാണ് പറയല്. യഥാർത്ഥത്തിൽ ഭഗവാൻ പുലിനെ വാഹനമായിട്ട് ഉപയോഗിച്ചിട്ടേയില്ല. ശരിക്ക് ശാസ്താവിന് മൂന്ന് വാഹനമാണ് പറയുന്നത്. കളഭ, കേസരി, വാജിവാഹനം എന്ന ഹരിവരാസനത്തിൽ പറയുന്നുണ്ട്. കളഭം എന്ന് പറഞ്ഞാൽ 30 വയസ്സ് തികഞ്ഞ കൊമ്പനാനക്കാണ് കളഭം എന്ന് പറയുന്നത്. കേസരി സിംഹം, വാജി കുതിര. ഏത് ക്ഷേത്രത്തിൽ പോയാലും ആടത്തെ കൊടിമരത്തിൻ്റെ മുകളിൽ ഭഗവാൻ്റെ വാഹനം ഉണ്ടാവും. ഗുരുവായൂർ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡനുണ്ടാവും. സുബ്രഹ്മണ്യ സ്വാമിക്ക് കോഴിയാണ്. ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷഡാനനം. കൊടിയടയാളം കോഴിയും പിന്നെ മയില് വാഹനവുമായിട്ടാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക്. പയ്യന്നൂർ അമ്പലത്തിൽ പോയാൽ കൊടിയൻ്റെ അവിടെ കോഴിൻ്റെ അടയാളം ആ വിളക്കിൻ്റെ മേലെ കാണാം. അവിടെ പിന്നെ പരശുരാമ സ്വാമി ഉള്ളതുകൊണ്ട് കൊടിമരവും ഇല്ല. ശബരിമലയിൽ അവിടുത്തെ കൊടിമരത്തിൻ്റെ മുകളിൽ നമുക്ക് കോഴീനെ, അല്ല ഇത് കുതിരേനെ കാണാൻ പറ്റും. പുലീന രാജമാതാവിൻ്റെ വ്യാജമായിട്ടുള്ള വയറുവേദനക്ക് മരുന്നെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അത് യഥാർത്ഥത്തിൽ ദേവേന്ദ്രനാണ് അന്ന് ഈ കുതിര ഈ പുലിയായിട്ട് വന്നത്. ഒന്നിച്ച് കുറേ പുലികളും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ ആ പ്രദക്ഷിണം വെക്കേണ്ടത്. ശിവൻ്റെ അമ്പലത്തിൽ പോയാലും 3 പ്രദക്ഷിണം. അങ്ങനെ ഏത് അമ്പലത്തിനും പോകുന്നതിന് മുമ്പ് അരയാലിന് 7, പിന്നെ വിഷ്ണുവിനും ദേവിമാർക്കും 4 പ്രദക്ഷിണം. ഇങ്ങനെ ഒരു നിയമമുണ്ട്, പണ്ടേ ഉള്ളൊരു സമ്പ്രദായം. ഇവരെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ ഉണക്കലരി ആണ് ഭഗവാന് നിവേദ്യത്തിന് കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ പിന്നെ സമ്പ്രദായം മാറി. കാരണം എന്ന് വെച്ചാൽ ആടെ നമ്മൾ കൊണ്ടുവന്ന ഇതൊന്നും വെക്കുന്നില്ലെങ്കിൽ ആ ഒരു നിയമത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അങ്ങനെ മുമ്പാഴ്ചയിൽ ഞാനെല്ലാം ആദ്യം പോയ കാലത്ത് രാമന്തൽ കുന്നരു പോയിട്ട് ബ്രാഹ്മണന്മാരെ ഇല്ലത്തുനിന്നാണ് നെയ്യം അടിക്കുക. പിന്നെ അവരെന്ന് വെച്ചാൽ തുടത്തിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് ഭീകരമായിട്ട് ആവാൻ തുടങ്ങിയതുകൊണ്ട് പുറമേ നിന്ന് മേടിക്കാൻ തുടങ്ങി.
സഹിക്കാൻ കയ്യില്ല. കപിലാഘൃതം എന്നാണ് ഇതിൽ മന്ത്രത്തിൽ പറയുന്നത്. കപിലവർഗത്തിൽപ്പെട്ട പശുവിൻ്റെ നെയ്, ഇപ്പോൾ അത് നിവർത്തിയില്ല, എടുത്ത് പുറമേ നിന്ന് വാങ്ങലായി. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മലക്ക് പോകുന്നവർ ഭഗവാനെ എങ്ങനെ തൊഴണം എന്നുള്ളത്. ഒന്നാമത് അവർക്ക് ഭഗവാൻ എന്ന് വെച്ചാൽ എന്തെന്നാണ് ഭഗവാൻ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അറിയുമെന്ന് സംശയമാണ്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാന വൈരാഗ്യവും ചെയ്യുക ഷണ്ണാം ഭഗ ഇതീരണം. ഭഗമുള്ളവൻ ഭഗവാൻ, ഭഗവാനെ തൊഴുമ്പം ശരിക്കും വിടരാൻ പോകുന്ന ഒരു താമര മുട്ടിൻ്റെ മാതിരി ആയിരിക്കണം എന്നാണ് എന്നെ ഗുരുസ്വാമി പഠിപ്പിച്ചത്. ഇന്നിപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തെന്നറിയില്ല, ഇതിൻ്റെ ഈ നെറ്റിക്കും ഇന്ന് ഇങ്ങനെ മാറി മാറിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് മാറ്റിയാൽ അത് തൊഴലാവുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് കാണുമ്പം എനിക്കെന്തോ മനസ്സിന് വേദന തോന്നുന്നുണ്ട്. ഞാൻ അടക്കമുള്ള പണ്ടത്തെ സ്വാമിമാരും എൻ്റെ ശിഷ്യന്മാരും സ്വാമിമാരെ ഗുരുസ്വാമീനെ നമസ്കരിക്കും, കാലു തൊട്ട് തലയിൽ വെക്കും. അവൾക്ക് എൻ്റെ ഗുരുസ്വാമി എന്നെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ കാല് തൊട്ട് തലയിൽ വെക്കുമ്പം ഭഗവാന് വേണ്ടിയിട്ട് ഞാനിത് സ്വീകരിച്ച് ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള തോതിൽ നിലം തൊട്ട് തലയിൽ വെക്കണം. ഇവൻ എന്നെ നമസ്കരിക്കുന്നതെന്ന് ഒരിക്കലും ധരിക്കാൻ പാടില്ല. ധരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അത്ര അല്പം വേറെ ഇല്ല. ഭഗവാന് ഓന് പ്രത്യക്ഷത്തിൽ കാണുന്ന ഗുരു കാണപ്പെട്ട ദൈവമാണ്. അവർക്ക് ആ ഗുരുവിനെ അവന് പാദ നമസ്കാരം ചെയ്യേണ്ടി വരും. ഞാനും ചെയ്തിട്ടുണ്ട്, എന്നെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഗുരുസ്വാമി എന്നെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ഇത് സ്വീകരിച്ച് ഭഗവാനിലേക്ക് തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിലം തൊട്ട് തലയിൽ വെക്കണം. അതാണ് പഠിച്ചിട്ടുള്ളത്. മറ്റേ ഇത് എന്നെ ഞാൻ നമസ്കരിക്കുന്നു തോന്നിയാൽ തീർന്നു, അവൻ്റെ മഹാത്മ്യം മുഴുവൻ നശിച്ചു. അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോയാൽ അയ്യപ്പന്മാർ ഭഗവാനെ സാഷ്ടാക നമസ്കാരം ചെയ്യണം എന്നാണ് നമ്മളെല്ലാം പണ്ടേ പഴമ സ്വാമിമാർ പഠിച്ചിട്ടുള്ള, എൻ്റെ ഗുരുസ്വാമി അടക്കമുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാനും എൻ്റെ ഒന്നിച്ച് വരുന്നവരെ മുഴുവൻ സാഷ്ടാംഗ നമസ്കാരം ചെയ്യിക്കലുണ്ട്. ഇന്നിപ്പം ഒരു സ്വാമി അങ്ങനെ ചെയ്യുന്നത് കാണുന്നില്ല. അത് കുറച്ചൊരു വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്.